രുചി വിസ്മയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹിമ സൈമൺ. ഇന്നും നേരത്തെ നമ്മൾ ചെയ്ത പോലെ വീണ്ടും ഒരു ഹെൽത്തി ഡിഷുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളിന്ന് ചെയ്യുന്ന ഡിഷിനെ പറ്റി ഒന്ന് ഞാൻ പറയാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മൺറോത്തുരുത്ത് ഫിഷ് കറിയാണ്, പച്ചക്കറി എന്ന് പറയും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എണ്ണയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. തേങ്ങാ പച്ചക്കരച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മീൻ, ഏതെങ്കിലും ടൈപ്പ് മീൻ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് മിക്സ്ഡായിട്ടാണ്. കുറച്ച് പ്രോൺസ് ഉണ്ട്, ക്രാബുണ്ട്, കടമ്പുണ്ട്, കരിമീനുണ്ട്. അപ്പം മൺറോത്തുരുത്തിലൊരു പ്രത്യേകത വെച്ചാൽ അന്നുള്ള ക്യാച്ച്, അപ്പോൾ ഒരു മീൻ പിടിക്കാൻ പോയാൽ അന്ന് കിട്ടുന്ന എന്താണോ അതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പം അതാണ് നമ്മളിങ്ങനെ മിക്സ്ഡായിട്ട് എടുത്തേക്കുന്നത്. അപ്പം അത് പിന്നെ ഇതിനകത്തുള്ളത് പച്ചമുളക്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ചുമന്നുള്ളി, കൊടംപുള്ളി, കുറച്ച് മല്ലി, ഉപ്പ്, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത്, നമ്മൾ നാടൻ കറിയാണ്, തനി നാടൻ കറിയാണ് ചെയ്യുന്നത്. അപ്പം ചട്ടി നമുക്ക് ആദ്യം വെക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു കറിയാണ് കേട്ടോ. അപ്പം അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, നമ്മുടെ വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പച്ചമുളക്. പച്ചമുളക് അവരവരുടെ ആവശ്യം ഇഷ്ടമനുസരിച്ച് കേട്ടോ. നല്ല എരിവ് വേണമെങ്കിൽ കൂടുതലിടാം. ഇപ്പം ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മുളക് ഇട്ടിട്ടുള്ളൂ. ഒരു 10-15 മുളക് ഉണ്ടെങ്കിൽ നല്ല എരിവോടെ കഴിക്കാം. ഇതൊരു 3-4 കഷ്ണം കടമ്പുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് നന്നായിട്ടിടുക. അപ്പോൾ ഇത് സാധാരണ ഈ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ മീൻ പിടിക്കാനായിട്ട് ആളെ വിട്ട് കഴിയുമ്പോഴായിരിക്കും വീട്ടിലുള്ള അമ്മച്ചിമാരൊക്കെ ഇത് ചെയ്യുക. അപ്പോൾ ഇത് വെള്ളം ഈ പുളിയും മുളകും മറ്റേ മുളക് പൊടിയൊക്കെ ഇട്ട വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും മീൻ കൊണ്ടുവരിക. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഇടത്തേ ഉള്ളൂ. അങ്ങനെയാണ് അവിടെ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം മൺറോത്തുരുത്തം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഐലൻഡ്. അതിൻ്റെ ചുറ്റിനും നമ്മുടെ അഷ്ടമുടി ലേക്കും കല്ലട റിവറുമായിട്ട് സറൗണ്ട് ചെയ്തേക്കുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ അവിടെ ധാരാളം തേങ്ങായും ഒത്തിരി മീനും ഉള്ളൊരു സ്ഥലമാണ്. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ അവിടുത്തെ ഒരു ട്രഡീഷണൽ, അവിടെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പച്ച തേങ്ങ അരച്ചുണ്ടാക്കുന്നത്, അപ്പം തേങ്ങയെന്ന് പറിച്ചുണ്ടാക്കുന്ന തേങ്ങ വെച്ചിട്ടുള്ള കറിയാണ് യൂഷ്വലി ഉണ്ടാക്കുക. നമുക്ക് വീട്ടിലിപ്പം നോർമൽ സാധാരണ തേങ്ങയാണെ അതെടുത്ത് ഉപയോഗിക്കുക. അപ്പം ഇത് വേവാനുള്ള സമയം, ഇത് തിളച്ചൊരു 10-15 മിനിറ്റ് കിടന്ന് തിളയ്ക്കണം. പുളി വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം എടുക്കാം. ഒരു തേങ്ങ, ഒരു മുറി തേങ്ങ കേട്ടോ. നമ്മൾ തേങ്ങ ഇട്ടു, മല്ലി കുറച്ച് മല്ലി എടുത്തല്ലോ കേട്ടോ. പച്ചമല്ലി ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ മുളക് മല്ലിയുടെ പൊടി ഇടാം. കുറച്ച് മല്ലി, ചുമന്ന ഉള്ളി ഒരു 5-6 എണ്ണം, പിന്നെ മഞ്ഞൾപ്പൊടി. ഈ 3 സാധനങ്ങളേ ഉള്ളൂ അരയ്ക്കാനായിട്ട്. ഇത്ര സാധനമായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. അപ്പം അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ടേ. മല്ലിയുടെ മണമൊക്കെയാണ് നമുക്കിങ്ങനെ മുമ്പിൽ കിട്ടുന്നത്. നല്ലതായിട്ട് തിളച്ചു, ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് തിളച്ചു. ഇപ്പം ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മീനിടാം. നമ്മൾ കരിമീനും കടമ്പും ആദ്യം ഇടുക. ഇതൊരു പള്ളത്തി സൈസിലുള്ള കരിമീനാണ് കേട്ടോ, ഒരെണ്ണം വലുതാണ്. അപ്പം അത് രണ്ടാക്കി കീറിയിട്ടിട്ടുണ്ട്. ക്ഷമയും നമുക്ക് ലാസ്റ്റ്.
ഇതൊന്ന് അടച്ചു വെച്ച് കളയ്ക്കും. അപ്പോൾ അവിടെ ഈ മൺറോത്തുരുത്തുള്ള മീൻ പിടിക്കുക എന്ന് പറയുന്നൊരു ഭയങ്കര രസമുള്ള സംഭവമാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ടോർച്ച് അടിച്ചുകൊണ്ട് പോയിട്ട് തോടുകളിൽ, ചുറ്റിനും തോടാണ് ഈ ഐലൻഡിൻ്റെ ചുറ്റിനും, അപ്പം ടോർച്ച് അടിക്കുമ്പോഴത്തേക്ക് ഈ മീൻ അനങ്ങാതെ നിൽക്കും. ആ സമയത്ത് കോരുവലയിട്ട് കോരിയാണ് ഈ മീൻ പിടിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ ഈ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു കഴിപ്പേ ഇല്ല. എപ്പോഴും അപ്പം അപ്പം ഉണ്ടാക്കുക, പിടിക്കുക, അപ്പം കഴിക്കുക. അപ്പം ഇതൊരു 5-10 മിനിറ്റ്സ് കടന്ന് തളയ്ക്കണം. ആ മീനിലേക്ക് ഇതിൻ്റെ പുളിയും എല്ലാം നന്നായിട്ട് പിടിക്കണം. ഈ ക്രാബ് നമ്മൾ ആക്ച്വലി പൊളിക്കുമ്പോൾ അതിനകത്തൊരു യെല്ലോ കളറിലൊരു സാധനമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സാധാരണ എല്ലാവരും അത് ഡേർട്ടാന്നൊക്കെ പറഞ്ഞ് കളയും. ശരിക്കും അത് മീൻ ഇതിൻ്റെ പൊന്നാന്ന് പറയും, പൊന്നെന്ന് പറയും. ബിക്കോസ് അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അത് കഴിയുന്നതും കളയാതെ നമ്മൾ കറിയിലേക്ക് തന്നെ ഉപയോഗിക്കണം. അതിനകത്ത് ക്രാബും ഇതെല്ലാം നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. നമുക്ക് ഇനി അരപ്പിടാം. അരപ്പിട്ട് കഴിഞ്ഞിട്ട് ക്രാബ് പ്രോൺസ് ആഡ് ചെയ്യാം. ഇതൊരു നീണ്ട കറിയായിട്ടാണ് കേട്ടോ, ഇച്ചിരി ലൂസായിട്ട് കറിയാം. ഇതും ചോറും പച്ചമോരും ഉണ്ടെങ്കിൽ നല്ല ഉഗ്രൻ ലഞ്ച് കഴിക്കാം. ഇത്രയ്ക്ക് രുചിയാ. നമുക്ക് ഈ പ്രോൺസ് കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പില, വീണ്ടും ഒരു കുറച്ച് സമയം കൂടെ അരപ്പ് നന്നായിട്ട് പിടിക്കുന്നവരെ. ഇപ്പം നമ്മളിവിടെ 3 ടൈപ്പ് ഉപയോഗിച്ചല്ലോ മീൻ, 3-4 ടൈപ്പ് ഉപയോഗിച്ചു. അതിന് പകരം ഇപ്പം കരിമീൻ മാത്രം വെച്ച് ചെയ്യാം, മത്തി വെച്ച് ചെയ്യാം, പായലാണെങ്കിൽ അയല വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് 3 മീനുകൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആക്ച്വലി മീൻ കറിയൊക്കെ റെഡിയാണ്. പക്ഷേങ്കിൽ കുറച്ച് ഇച്ചിരി അതിൻ്റെ വെള്ളം ഇച്ചിരി കൂടുതൽ, അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചൊന്ന് പറ്റിക്കാതെ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നേരം തിളച്ച് നമുക്ക് അത്യാവശ്യം ഗ്രേവി തിക്കായിട്ടുണ്ട്. ഒത്തിരി തിക്കല്ല, എന്നാലും അത്യാവശ്യം തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ളത് നമ്മൾ വേറൊരു കറി ഇല്ലാതെ ചോറിനെ തൊഴിച്ച് കഴിക്കാവുന്നൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഇത്രയും ഗ്രേവി തന്നെ നമുക്ക് എടുക്കാം. നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ത് എളുപ്പത്തിലല്ലേ നമ്മൾ ഈ കറി ഉണ്ടാക്കിയേ. കണ്ട, ഈ ഒരു അയവിൽ നമ്മൾ ഗ്രേവി എടുത്തേക്കുന്നത്. എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നു, പുളിയുടെ മണമൊക്കെ അടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ നമ്മുടെ മൺറോത്തുരുത്ത് പച്ചക്കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ആദ്യം തൊട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഒരു ചട്ടിയിൽ കുറേ വെള്ളം എടുത്തു, അതിനകത്ത് 1-5 മുളക്. ഇപ്പം ഈ കറി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ മീഡിയം ഒരു എരിവേ ഉള്ളൂ. കുറച്ച് കൂടെ ഇട്ടാൽ ഇച്ചിരി ബെറ്റർ. ഒരു 8-10 മുളക് ഇട്ടു, പച്ചമുളക് ഇടുക. ഒരു ആവശ്യത്തിന് കുടമ്പുളി ഇടുക. ഇച്ചിരി മഞ്ഞളല്ല മുളക് പൊടി ഇടുക. വെള്ളം തിളപ്പിക്കുക. അപ്പം വെള്ളം, പച്ചമുളക്, മഞ്ഞൾ പൊടി, മുളക് ഇത്ര സാധനം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതൊരു 10 മിനിറ്റെങ്കിലും തിളയ്ക്കണം. ആ പുളിയും മുളകിൻ്റെ ഒക്കെ ഇത് ഇറങ്ങണം. അത് കഴിയുമ്പം നമ്മൾ മിക്സിയിൽ ഒരു ജാറെടുത്തു. അതിനകത്തേക്ക് 1 മുറി തേങ്ങ, പിന്നെ ചുമന്നുള്ളി, ഒരു പിടി, ഒരു 5-6 ചുമന്നുള്ളി. പിന്നെ നമ്മളെടുത്തത് മല്ലി, പച്ചമല്ലി. പച്ചമല്ലി ഇല്ലാത്തവർ മല്ലിപ്പൊടി ചേർക്കാം. അതിട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് അരച്ചെടുക്കും, വെണ്ണ പോലെ അരച്ചെടുക്കുക. അപ്പം തേങ്ങയ്ക്കകത്ത് പച്ചമല്ലി, ചുമന്നുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ഇട്ടിട്ട് നല്ലതായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ തിളച്ച മിക്സറിലേക്ക് നമ്മൾ ആദ്യം മീനിടും. മീനിടും, അത് വേവ് നോക്കിയിട്ടിടുക. നമ്മൾ ആദ്യം കരിമീനും കണമ്പുമൊക്കെ ഇട്ടു, നല്ല ക്രാബും ഇട്ടു, കൊഞ്ച് മാത്രം നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട്. അപ്പം വേവ് നോക്കിയിട്ട് മീൻ അതിനകത്തേക്ക് ഇടുക. മീനിട്ട് നന്നായിട്ട് മീനിലേക്ക് പുളി പിടിച്ച് കഴിയുമ്പോൾ അരപ്പ് അങ്ങോട്ട് ഇടുക. ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അവസാനം വേണ്ടിയവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. എന്നിട്ട് കറി എടുക്കുക, ആവശ്യത്തിന് തിക്നെസ് ആകുമ്പോൾ എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ കറി ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പം നമ്മൾ ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്ത ശേഷം വീണ്ടും ഒരു ചെറിയ ഡിഷ് ഞാൻ കാണിക്കുന്നുണ്ട്, തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഒരു ഫിഷിൻ്റെ കറി ഉണ്ടാക്കി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ദാൽ ഫ്രൈ ആണ്. അതൊരു കറി, ഒരു സെമി ഗ്രേവി ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ദാൽ കറിക്ക് വേണ്ട എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇനി ദാൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ പയറുവരപ്പിൻ്റെ ദാൽ ഉപയോഗിക്കാം, സാമ്പാർ വരപ്പിൻ്റെ ദാൽ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് മസൂർ ദാലാണ്, ചുമന്നിരിക്കുന്ന ദാൽ. പിന്നെ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കടുക്, ടൊമാറ്റോ, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുക്കറിൽ ഈ ദാലിടാം, ദാലൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു അരക്കപ്പ് ദാൽ ഞാൻ കഴുകി എടുത്തേക്കുന്നതാണ്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം, ഒരു ഒന്ന് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇടുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഇട്ടത് മഞ്ഞൾപ്പൊടി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇനി അത് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗീയ. അപ്പം നല്ല ശുദ്ധമായ പശുവിൻ്റെ നെയ്യ് നമുക്കൊരു ടീസ്പൂൺ ഒഴിക്കാം. ഇത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൂടെ വെക്കണം. എന്നാലേ നന്നായിട്ട് വെന്ത് ഉടയണം ആ ഒരു പരുവം. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളാണ് കേട്ടോ. അപ്പം നമുക്ക് സമയമില്ല, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ആർക്കും തന്നെ സമയമില്ല. അപ്പോൾ 5 മിനിറ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, എല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം. അപ്പം നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാനായിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് അരിയാം. ഞാനിത് ഇപ്പുറത്തേക്ക് മാറ്റുകയാണ്. നമ്മളിവിടെ സവോള മാത്രമേ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി 3 ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇതേപോലെ പച്ചമുളക്, ഈ ദാൽ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, നമ്മളിപ്പം ഒരു ദാൽ ഉണ്ടാക്കി, അതിന് പകരം 3 ദാൽ ഒരുമിച്ച് ഇട്ട് ഉണ്ടാക്കും. മിക്സ്ഡായിട്ട് ഉണ്ടാക്കാം, അല്ലെ ഓരോ ദാൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ടൊമാറ്റോസ് കൂടെ, ബിക്കോസ് ഇത് നമ്മൾ തടുക്ക കടുക് പൊട്ടിക്കുമ്പോൾ ഈ ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് ഉടയണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പം കുക്കിംഗ് നമുക്ക് സേവ് ചെയ്യാം. ഒരു വിസിൽ വന്നു, തീ കുറച്ച് വെക്കാം. പിന്നെ നമുക്കിതിനൊരു ഫ്ലേവർ മാറ്റി കൊടുക്കണം. ഇപ്പം സീ ചിലവർക്ക് നമ്മുടെ ഒരു മലയാളി ടേസ്റ്റ് അനുസരിച്ച് ജീരകത്തിൻ്റെ ചിലപ്പം ഫ്ലേവർ ചിലർക്ക് ഇഷ്ടമല്ല കടുക് പൊട്ടിക്കുക, അതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് വരിക. അപ്പോൾ അതിഷ്ടമല്ലെങ്കിൽ ആ ജീരകം മാത്രം ഒമിറ്റ് ചെയ്താൽ മതി, ബാക്കി ഇട്ട് തരിക നമ്മുടെ ഒരു ഫ്ലേവറിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജീരകം മാറ്റിയിട്ടും ഉണ്ടാക്കാം. പിന്നെ ഇത് പ്ലെയിൻ റൈസിൻ്റെ കൂടെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മളൊരു പപ്പടവും ഒരു മുളക് വറുത്തോടെ ഉണ്ടെങ്കിൽ നല്ല ഗുശാലായിട്ട് കഴിക്കാം. അത്രയ്ക്ക് രുചിയായി ദാൽ ഫ്രൈയും ചോറും പപ്പടവും. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി കേട്ടോ, ചെയ്യാനായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ ഒരു വിസിലിട്ട് വന്നത് ഓഫ് ചെയ്യുക. മിക്കവാറും അതായിട്ടുണ്ടാവും, അത് ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടെ വെക്കേണ്ടി വരും. ഇനി നമുക്കത് കടുക് പൊട്ടിക്കാം.
അതിനായിട്ട് ഒരു ഞാൻ പാൻ എടുക്കട്ടെ. നമ്മൾ സാധാരണ നമ്മൾ എണ്ണ ഉപയോഗിക്കും, എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ നല്ല നെയ്യ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിന് നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു ജീരകം നമ്മൾ ഉപയോഗിക്കും. അപ്പം അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് മാത്രം മാറ്റുക. അപ്പം ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത് ഇടുക, കടുകിന് മുമ്പായിട്ട് ജീരകം ആദ്യം പൊട്ടിക്കുക. അപ്പോൾ ആ ജീരത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിൽ നിൽക്കും. ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതിലേക്ക് കടുകൂടി ഇടുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് 2 എണ്ണം ഇടുക, അതിൻ്റെ കൂടെ പൊട്ടിച്ചിടുക. ഇപ്പോൾ നല്ല ജീരത്തിൻ്റെ മണമാണ്. ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഇടണം, ബിക്കോസ് എല്ലാം പൊട്ടാൻ വെയിറ്റ് ചെയ്തത് കരിയും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ വെളുത്തുള്ളി പൊടിയായിട്ട് തരുന്നത്, പച്ചമുളക്, വെളുത്തുള്ളി. നമ്മൾ മെയിനായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് പരിപ്പ് എല്ലാവർക്കും അറിയാം അത് ഗ്യാസാണ് ഭയങ്കര. അപ്പോൾ അത് ഈ ജീരകവും അതേ വെളുത്തുള്ളി അതേ ഗ്യാസിനെ കുറയ്ക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഉള്ളവർക്ക് ഇത് നന്നായിട്ട് കഴിക്കാം. ഇനി നമുക്ക് സവോളയാണ് ഇടേണ്ടത്. സവോള ഇടുക, ഒരു മീഡിയം ആണിയൻ, ഒരു സവോള മീഡിയം സൈസുള്ള നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. സവോള ഇടുമ്പോൾ പെട്ടെന്ന് കുക്കാവാനായിട്ട് നമ്മളൊരു ഞുള്ളുപ്പ് ചേർക്കും. ഇതിനൊപ്പം വേണമെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചോപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഒരു വേറെ ഡിഫറെൻറ്റ് ഫ്ലേവർ വരും, ടേസ്റ്റ് കിട്ടും. പിന്നെ പാലക്ക് ഉണ്ടെങ്കിൽ പാലക്ക് ചോപ്പ് ചെയ്തിട്ട് ദാൽ പാലക്കായി, അങ്ങനെ പല പല വേരിയേഷൻ നിങ്ങൾക്ക് ഇതുണ്ടാക്കാം. ഇപ്പം പാലക്ക് ദാലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വഴറ്റുന്ന സമയത്ത് ഒരു ബഞ്ച് പാലക്കും കൂടെ ചോപ്പ് ചെയ്തിടുക. അതുകൂടെ വഴന്നു കഴിയുമ്പോൾ ദാലിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ദാൽ പാലക്കായി. പിന്നെ പൊട്ടിറ്റോസ് വേണമെങ്കിൽ വേവിച്ചിട്ട് ഈ കൂടെ ചേർക്കാം. അപ്പോൾ അങ്ങനെ പല പല ഓപ്ഷൻസിൽ ചെയ്യാം. കോളിഫ്ലവർ നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് സോർട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഒരു നല്ലതാണ്. ആ സമയത്ത് ടൊമാറ്റോ ഇടുക. ഇനി നമ്മൾ നോക്കുന്ന പരുന്ന് വെച്ചാൽ ടൊമാറ്റോസ് എല്ലാം ഉടനെ ഒരു പേസ്റ്റ് പോലെ ആവണം. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ദാല് ഇങ്ങോട്ട് ആഡ് ചെയ്യത്തുള്ളൂ. കുറച്ച് സോൾട്ട് കൂടി ഇടുക, ബിക്കോസ് ദാലിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. എന്തായാലും ദാലിനകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പായിക്കുള്ളൂ. നമുക്ക് ഇത് റെഡിയാക്കി വെക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ഉടഞ്ഞു. അതിനകത്തേക്കും കുറച്ച് മഞ്ഞൾ ഇടുകയാണ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ടാവും തോന്നും. നമുക്ക് തുറന്നു നോക്കാം. ഇത് കുറച്ച് പീസസ് ഉണ്ട്, വേണമെങ്കിൽ ഫുള്ളായിട്ട് ഉടച്ചെടുക്കാം. ദാൽ ഫ്രൈക്ക് ആക്ച്വലി കുറച്ച് പീസായിട്ട് കിടന്നാലും നമുക്ക് ആക്ച്വലി നല്ലതാണ്. ഇവിടെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഇവിടെ കുറച്ച് ഇതിനെ കൂടെ കൂട്ടിയിട്ട് കുറച്ച് ഉപ്പാണ് ഇവിടെ ആഡ് ചെയ്ത്. എന്നാലും അതിനെ ഫേരിക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്കും ആഡ് ചെയ്യുക, ദാലിലും ഇടുക. അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇടാം. കറിവേപ്പില വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഇതിലാണെങ്കിൽ നമ്മളിത് ഒമിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും, എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ്. ഈ കടുക് പൊട്ടിച്ച ഇതിൽ ഈ ഒരു മിക്സ്ചർ ഇട്ടിട്ട് ശരിക്കും നമ്മൾ ദാലിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിളപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇടാനായിട്ട് കുറച്ച് മിക്സ്ചർ എടുത്ത് മാറ്റി വെക്കുക.
പരപ്പര മാറ്റി വെച്ചു. ബാക്കിയിലേക്ക് ദാലിടുക. ഇതിപ്പോൾ അത്യാവശ്യം തിക്ക. ഈ ഒരു പരുവം മതിയെങ്കിൽ ഇങ്ങനെ എടുക്കുക. മുടിച്ചിട്ട് ഗ്രേവി പോലെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ദാൽ റെഡിയായി. നമുക്കിത് ചെറിയൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പം നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് ഇതിൻ്റെ പുറത്തുകൂടെ നന്നായിട്ട് ഗീ ഇടും. അപ്പോൾ വേണേ അങ്ങനെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ നമ്മൾ ദാൽ ഫ്രൈ ചെയ്തു. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗീയുടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. ഒരു ശകലം ഗീ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ചൂടായിട്ട് തന്നെ നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ, റോട്ടിയുടെ കൂടെ, നാൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇന്ന് നമ്മൾ രണ്ട് ഹെൽത്തി ഡിഷസ് ആണ് നമ്മൾ ചെയ്തത്. ആദ്യം നമ്മൾ മൺറുത്തുരുത്ത് പച്ചക്കറി ചെയ്ത് മീൻ വെച്ചിട്ട് എണ്ണയും ഒന്നുമില്ലാതെ. രണ്ടാമത് നമ്മൾ അതൊരു നാടൻ തനി കേരള സ്റ്റൈലിൽ ചെയ്തു. ഇപ്പം നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ ഒരു ദാൽ ഫ്രൈയും ചെയ്തു. അപ്പോൾ രണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഉപയോഗിച്ചില്ല. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാവർക്കും ഒരു ഹെൽത്തി ലിവിങ് ആശംസിച്ചുകൊണ്ട് ബൈ.